ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ മൂന്നാം ട്രിപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്ക് ഇറങ്ങി വന്നിട്ട് വണ്ടിയിൽ പെട്രോൾ തീർന്ന് ആകെ പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്രോൾ പമ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് സമയത്തിന് കിട്ടി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് അന്നപൂർണ എന്നൊരു അടിപൊളി കട ഉണ്ട്, ബേക്കറിയാണ്, എല്ലാ ഐറ്റംസും ഉണ്ട്, നല്ല ക്വാളിറ്റി ഫുഡാണ്. അപ്പോൾ നമ്മൾ അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്രോൾ അടിച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. ഇതിനിടയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു വീട് കണ്ടു. ശരിക്കും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനതിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, കൊട്ടാരം പോലുണ്ട് അല്ലേ. അടുത്തിനി എങ്ങോട്ടാണെന്ന് ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ പോതമേടെന്നൊരു വ്യൂ പോയിന്റ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ശരിക്കും മൂന്നാറ് സിറ്റിയിൽ നിന്ന് ഒരു 5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ, നല്ല റോഡാണ്. അപ്പോൾ നല്ല ഒരു വ്യൂ പോയിന്റ്, അതായത് മൂന്നാർ സിറ്റി ഓൾമോസ്റ്റ് എല്ലാം കറങ്ങി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് വിൽക്കാനായിട്ട് നല്ല ഫ്രഷ് ക്യാരറ്റ് വെച്ചിട്ടുണ്ട്, കിലോ 30 രൂപയാണെന്ന് പറഞ്ഞ്. പിന്നെ നല്ലൊരു ചോക്ലേറ്റ് കട നമ്മളുണ്ടായിരുന്നു, ജസ്റ്റ് ചോക്ലേറ്റ്സ് എന്നാണ്. അത് മൂന്നാറിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ചോക്ലേറ്റ് കടയാണ്. പുള്ളി നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നായിരുന്നു, നല്ല ചോക്ലേറ്റും ഒക്കെ സെലക്ട് ചെയ്ത് തന്നായിരുന്നു. ഹലോ ഹലോ, നിങ്ങൾക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇവിടെ ബ്രാഞ്ച് ഒക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? നല്ല തിരക്കുണ്ടോ? നല്ല സെയിൽസ് ഉണ്ടാ? ഇത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാധനങ്ങളാണോ? ഓക്കെ ഓക്കെ, താഴെ ഫാക്ടറി ഉണ്ടല്ലേ, അത് ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ടല്ലേ. ശരി ശരി, ഇവിടെ മൂന്നാറ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്? അത് പുറത്തെവിടെങ്കിലും സിറ്റിയിൽ എവിടെങ്കിലും ഒക്കെ ഉണ്ടോ? ഓക്കെ. ഈ ചോക്ലേറ്റിനൊക്കെ എത്രയാ റേറ്റ്, അറൗണ്ട് റേറ്റ് വരുന്നത്? പ്ലെയിൻ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇതൊക്കെയാണ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വന്നതിനും വഴി പറഞ്ഞു തന്നതിനും നല്ല ചോക്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്തതിനും ഒരുപാട് താങ്ക്സ്. വീണ്ടും വരാം. ഓക്കെ. നമ്മുടെ ചോക്ലേറ്റ് ബോയുടെ വിശേഷങ്ങളൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ ഒരു 12 കിലോമീറ്ററിന് ഇപ്പുറത്തുള്ള മാട്ടുപെട്ടി ഡാമിലാണ് വന്നത്. അത് ശരിക്കും ഒരു 1.5 വ്യൂ പോയിന്റ് ആയിരുന്നു, അടിപൊളി വ്യൂ. അവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, 150-200 രൂപയാണ് അണ്ടർ റേറ്റ്. ഇവിടെ നല്ലൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്, അവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പാടില്ല. പേ ആൻഡ് പാർക്കിന് വേറൊരു ഏരിയ ഉണ്ട്, 50 രൂപ അടുപ്പിച്ചാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാൻ പറ്റും. നല്ല അടിപൊളി ബ്രിഡ്ജാണ്, അതിൻ്റെ ഡാമിൻ്റെ നടുക്കൂടെ ഉള്ള ഒരു ബ്രിഡ്ജാണ്. ഡാം വളരെ വലുതാണ് കേട്ടോ, മാട്ടുപെട്ടി ഡാം. ശരിക്കും നല്ല തണുപ്പൊക്കെ ഉണ്ട്, അപ്പോൾ ആ സമയത്ത് മാങ്ങയിലും മുളകൊക്കെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസും അവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ മാട്ടുപെട്ടിയിൽ നിന്ന് നമ്മൾ മൂന്നാർ ടൗണിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സ്ഥലത്ത് കുതിര സവാരി ഉണ്ട്, കുറേ നല്ല നല്ല വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ ആ ഒരു ചെറിയ ടൂറിൻ്റെ പര്യവസാനം എന്ന നിലയ്ക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന ഏരിയയൊക്കെ ആന ഇറങ്ങുന്ന ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി ഇവിടുത്തെ 1-2 ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ടൗണിൽ നിന്ന് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ വളരെ ആൾക്കാരൊന്നുമില്ല, 1-2 വീടുകൾ മാത്രമേ ഉള്ളൂ.
വളരെ ചെറിയ വീടുകളാണ്. ഇവരെ കരുവ് ശരിക്കും വളരെ കഷ്ടമാണ്. കാരണം അവർക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റ് തേയില ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഇതിനകത്തൊന്നും കിട്ടുന്നില്ല. ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, ചെറിയ ചെറിയ വീടുകളാണ്. ഇതുവഴി വന്നപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ തേയില നുള്ളാൻ പോകുന്നവർക്ക് ദിവസം 250 രൂപ കൂലിയൊക്കെയാണ് കൊടുക്കുന്നത്. വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. കാരണം ഇത്രയും വലിയ ഏരിയയിൽ ഒരുപാട് പണിക്കാരുണ്ട്. അപ്പോൾ 250 രൂപ വെച്ചാൽ ഡെയിലി കിട്ടുന്നത് അവർക്കൊന്നും ആവത്തില്ല. അവർക്ക് ഈ പുറം ലോകം എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ അവരാണ് പറഞ്ഞത് 250 രൂപ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്താൽ കിട്ടുന്നത്. എന്ത് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ കോടമഞ്ഞിലൂടെ നമ്മൾ താമസ സ്ഥലത്തേക്കൊക്കെ എത്തി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ പോകാനായിരുന്നു പ്ലാന്. നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് സംഗീത പരിപാടികളൊക്കെ അവിടെ സംഘടിപ്പിച്ചു നമ്മുടെ ഹോസ്റ്റലിൽ. ഭയങ്കര രസമായിരുന്നു. വേറെ ഒരു ടീമുണ്ടായിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ അവരുമൊക്കെ വന്നായിരുന്നു. അടിപൊളി നൈറ്റ് ആയിരുന്നു ശരിക്കും അത്. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. രാവിലെ 8:30 മൂന്നാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം 3:30 ആയ സമയത്ത് നമ്മൾ തിരുവനന്തപുരം നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ അടുത്ത ട്രിപ്പിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.